നമസ്കാരം ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും കടുത്ത സി പി ഐ എം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സി പി ഐ എം എന്ന പാർട്ടിക്കെതിരെ പിണറായി വിജയനെ പോലുള്ള അതിൻ്റെ നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ജയശങ്കർ പലപ്പോഴും ഉന്നയിക്കാറുള്ളത് സി പി ഐ എം ബുദ്ധിജീവികൾക്ക് പലപ്പോഴും അദ്ദേഹത്തോട് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം സി പി ഐ അംഗമാണ് സി പി ഐ കൂടി അംഗമായ ഒരു സർക്കാരിനെതിരെ ഇത്രയും രൂക്ഷമായ വിമർശനം നടത്തുന്ന വ്യക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോവുക ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് സി പി ഐയുടെ ഹൈക്കോടതി അഭിഭാഷക ബ്രാഞ്ച് അംഗമായ ജയശങ്കറിൻ്റെ അംഗത്വം അതുകൊണ്ട് തന്നെ പാർട്ടി പുതുക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പത്തൊമ്പതിന് ജില്ലാ സെക്രട്ടറി പി രാജുവിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ബ്രാഞ്ച് യോഗമാണ് ജയശങ്കറിൻ്റെ അംഗത്വം പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് അംഗത്വം പുതുക്കുന്നതിനായി ജയശങ്കർ ലെവിയായി നൽകിയ ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ ഗൂഗിൾ പേയിലൂടെ മടക്കി നൽകുകയും ചെയ്തിരുന്നു ഇടതുമുന്നണിക്കെതിരെയും സർക്കാരിനെതിരെയും ചാനൽ ചർച്ചകളിലൂടെയും സമൂഹ മാധ്യമങ്ങൾ വഴിയും പരസ്യ പ്രസ്താവന നടത്തുന്നു എന്നതായിരുന്നു ആരോപണം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്ന ആരോപണവും ഉണ്ടായിരുന്നു സി പി ഐ ഹൈക്കോടതി അഭിഭാഷക ബ്രാഞ്ചിൽ നിന്നാണ് ജയശങ്കറിനെ അന്ന് ഒഴിവാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അഡ്വക്കറ്റ് ജയശങ്കറിനെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ച് മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്തിരുന്നു സി പി ഐ കൂടി കക്ഷിയായ ഇടതുമുന്നണി സർക്കാരിനെതിരെയും സി പി ഐ എം നേതാക്കൾക്കെതിരെയും ചാനൽ ചർച്ചകളിലും മാധ്യമങ്ങളിലും ജയശങ്കർ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിനെ ചൊല്ലി സി പി ഐ എം നേതാക്കൾ തന്നെ നേരത്തെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ജയശങ്കർ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിലും മറ്റും സി പി ഐ എം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സി പി ഐ അംഗത്വം പുതുക്കാതെ അദ്ദേഹത്തെ പുറത്താക്കിയത് പക്ഷേ ഇപ്പോൾ സി പി ഐ ആ തീരുമാനം പുനഃപരിശോധിക്കുകയാണ് സി പി ഐ എമ്മിനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ സി പി ഐയിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ഒഴിവാക്കിയ നടപടി പാർട്ടി തന്നെ ഇപ്പോൾ റദ്ദു ചെയ്തിരിക്കുന്നു ജയശങ്കർ പാർട്ടി കൺട്രോൾ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അധ്യക്ഷൻ സി പി മുരളിയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തിയാണ് ജയശങ്കറിൻ്റെ മെമ്പർഷിപ്പ് പുനഃസ്ഥാപിക്കുവാനുള്ള റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയത് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയും ജയശങ്കറിനെ സി പി ഐ ഹൈക്കോടതി അഭിഭാഷക ബ്രാഞ്ചിൽ നിലനിർത്താൻ തീരുമാനിക്കുകയുമായിരുന്നു ഇത് സി പി ഐ സി പി ഐ എം പോര് ശക്തമാകുന്നു എന്നതിൻ്റെ സൂചനയാണ് ജയശങ്കറിൻ്റെ വിമർശനങ്ങൾക്ക് നേരെ പ്രതിരോധമുയർത്താൻ കഴിയാതെ പാടുപെട്ടിരുന്ന സി പി ഐ എം നേതാക്കൾ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിനുമേൽ ചുമത്തിയ ശക്തമായ സമ്മർദ്ദം കാരണം കൂടിയാണ് ജയശങ്കറിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് അന്ന് സി പി ഐ മാറ്റി നിർത്തിയിരുന്നത് പക്ഷേ അങ്ങനൊരാൾ പാർട്ടിയിൽ വേണമെന്ന നിലപാടിലാണോ സി പി ഐ എന്ന് ന്യായമായും സംശയിക്കാം സി പി ഐ എമ്മിനെതിരെ ശക്തമായ ഒരായുധം കരുതി തയ്യാറെടുക്കുകയാണോ സി പി ഐ എന്ന് നമുക്ക് സംശയിക്കാം കേരളിനെതിരെ ശക്തമായ ഒരു വികാരം സി പി ഐ എന്ന പാർട്ടിക്കുള്ളിലുണ്ട് പിണറായി വിജയൻ എന്ന ശക്തനായ മുഖ്യമന്ത്രി അദ്ദേഹം സി പി ഐ എം എന്ന പാർട്ടിയിൽ മാത്രമല്ല മുന്നണിയിൽ വരെ എതിർ ശബ്ദമില്ലാതെ തുടരുന്ന ഈ സമയത്ത് കേരളിനെതിരെ കൂടുതൽ കൂടുതൽ എതിർപ്പുകൾ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ സി പി ഐ സി പി എമ്മുമായി പുതിയൊരു പടപ്പുറപ്പാടിനൊരുങ്ങുകയാണോ എന്ന് തീർച്ചയായും സംശയിക്കാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്